कहीं तेरे जैसा कोई नहीं मैं गाया जहां भी बस तेरी याद थी जो मेरे साथ थी मुझको तड़पा दिलाती सबसे प्यारी तेरी सूरत प्यार है बस तेरा प्यार ही मां तुझे सलाम मां तुझे सलाम വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഷിക്കാഗോയിൽ വെച്ച് ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പരിപാടിയെക്കുറിച്ച് ഞാൻ പറയുകയും അന്ന് ഇതിൽ പങ്കെടുക്കുവാൻ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ചെയ്യുകയും ചെയ്തു. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് പറഞ്ഞ ഞാൻ കേട്ടിട്ടുള്ളത് മറ്റാരും പറഞ്ഞല്ല, ബഹുമാനായ കെ ആർ നാരായണൻ സർ തന്നെ പറഞ്ഞിട്ടാണ്. അദ്ദേഹവുമായി ഉപരാഷ്ട്രപതിയായ സമയമുണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യ നാളുവരെ ഇടപെടുവാനും എനിക്ക് സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സ്മൃതിപഥത്തിലെ മധുര സ്മരണകളായി എക്കാലത്തും നിലനിൽക്കുകയാണ്. ഇവിടെ ബഹുമാനായ പ്രിൻസിപ്പൽ പറയുകയുണ്ടായി, ഈ വേദിയിൽ തന്നെ പല തവണ ആ മഹാനുഭാവൻ കടന്നു വരികയും നമ്മളുമായി സംഭാഷണങ്ങൾ പങ്കുവെക്കുകയും അദ്ദേഹത്തിൻ്റെ അറിവ് പകരുകയും അദ്ദേഹത്തിൻ്റെ പരിചയം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്ത അവസരമുണ്ട്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് കെ ആർ നാരായണൻ എന്ന മഹാനായ ഒരു മനുഷ്യൻ്റെ ജന്മസ്ഥലത്ത് ഉള്ള ഒരു കോളേജ് എന്നത് കൂടിയാണ്. ആ മഹാനുഭാവൻ്റെ ഓർമ്മകൾ നമ്മുടെ കോളേജിൻ്റെ ചരിത്രവുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കെ ആർ നാരായണൻ അദ്ദേഹവുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ സചേതനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നാരായണൻ എന്ന മഹാമനുഷ്യൻ വഹിച്ച നിസ്തുലമായ പങ്ക്, ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ എക്കാലത്തെയും ചരിത്രങ്ങളിൽ തങ്ക ലിപികളിൽ എഴുതി ചേർക്കപ്പെടും. അടിസ്ഥാന വർഗങ്ങൾ ഏറെ ചൂഷണവും നേരിട്ടുകൊണ്ടിരിക്കുന്ന, സാധാരണക്കാരെ ചവിട്ടിമതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ നിന്ന് ജാതീയമായ വേർതിരിവുകൾ അതിജീവിച്ചുകൊണ്ട് സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും ഒക്കെ തൻ്റെ വിധിയോട് അതിജീവിക്കുവാൻ പരിധിപ്പരുതി കയറിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ചരിത്രം ഒരുപക്ഷെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. ഒരടിസ്ഥാന വർഗത്തിൽ നിന്നും വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രം അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി എന്നുള്ളത് അദ്ദേഹത്തിനെ കഴിവിനെ, പുതിയ കാന്ത ദർശനത്തെ, ഇച്ഛയെ, അഭിവാഞ്ചിയൊക്കെ പരിമിതപ്പെടുത്തുന്ന ഒരു ചിന്തയായി ഒരുപക്ഷെ മാറിപ്പോകും. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റായത് അങ്ങനെയുള്ള ആനുകൂല്യത്തിൻ്റെ പിൻബലത്തിലല്ല പരിഗണിക്കപ്പെടാവുന്ന ഒരുപാട് കാരണം. രാഷ്ട്രപതിയായി, ഉപരാഷ്ട്രപതിയായി, ഒരു കേന്ദ്ര സഹമന്ത്രിയായി, ജനപ്രതിനിധിയായി, ചൈനയുടെയും അമേരിക്കയുടെയും ബർമയുടെയും തുർക്കിയുടെയും അംബാസിഡറായി ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന് വമ്പന്മാരുമായുള്ള സൗഹൃദം കൊണ്ടോ സഹായം കൊണ്ടോ എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. ഭാഗ്യം പിന്തുണച്ചുകൊണ്ടാണ് ഈ പദവി കിട്ടിയത് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ ആ ക്രാന്തദർശിയുടെ ബഹുമുഖമായ ഇച്ഛാശക്തി നമ്മൾ മറന്നുപോവുകയാണ്. എൻ്റെ ഉള്ളിൽ
ഒരു ജ്ഞാനത്തിന്റെ അഗ്നിപർവ്വതം സൂക്ഷിച്ച കാന്തദർശിയായിരുന്നു അദ്ദേഹം. സ്വന്തം ഇച്ഛകളെയും സ്വപ്നങ്ങളെയും നിശ്ചയദാർഢ്യത്തെയും ഒക്കെ വളരെ സഫലമായി നിയന്ത്രിച്ചുകൊണ്ട് അറിവിന്റെ അലയാടി മനസ്സിൽ സൂക്ഷിക്കുകയും എന്നാൽ വിനയത്തിന്റെ കരുത്തുകൊണ്ട് പോരാടി ആ ജീവിതമായിരുന്നു ശ്രീ നാരായണൻ ലോകത്തിന് മുമ്പിൽ തുറന്നു വെച്ചത്. ജീവിതത്തിന്റെയും പരിസ്ഥിതിയുടെയും സാഹചര്യങ്ങളോടും നടത്തിയ ഒളിപ്പോരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾക്ക് കാരണം. അനുകൂലമായ സമയത്ത് വിജയത്തിൻ്റെ വില്ലുമായി നൈപുണ്യത്തിൻ്റെ അമ്പുമായി ആ രാജ്യതന്ത്രജ്ഞൻ ഭരണാധികാരി പുറത്തു വരികയായിരുന്നു, പിറവിയെടുക്കുകയായിരുന്നു. എന്താണ് കെ ആർ നാരായണൻ എന്ന വ്യക്തി നമ്മളെപ്പോലെയുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്നത്? നമ്മളെല്ലാവരും കെ ആർ നാരായണൻ ജീവിച്ച സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് കരുതുവാൻ സാധ്യമല്ല. കാരണം ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി നമ്മുടെ നാട് വികസനത്തിൻ്റെയും ജീവിതത്തിൽ വിജയങ്ങളുടെയും സാഹചര്യങ്ങളിൽ ഒരുപാട് പോയിട്ടുണ്ട്. പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും കരിമലകൾക്കിടയിൽ ഉദിച്ച ഒരു നക്ഷത്രമായ ശ്രീ നാരായണൻ നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുകയാണ്. ഇല്ലായ്മയുടെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും പാർശ്വവൽക്കരണത്തിൻ്റെയും പരാജയപ്പെടുത്തലിൻ്റെയും ജീവിതത്തിൻ്റെ ഏറ്റവും ദുസ്സഹമായ ഒരു സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കണം എന്ന് കെ ആർ നാരായണൻ ലോകത്തെ പരിചയപ്പെടുത്തുകയാണ്. വിധിയുടെ ഏറ്റവും പരുക്കനായ യാഥാർത്ഥ്യങ്ങളോട് ജീവിതത്തിൽ പൊരുതുമ്പോൾ നമ്മളെല്ലാവരും പരാജയപ്പെട്ടു പോകും. പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും പീഡനങ്ങളുടെയും നടുവിലാണ്. സാധാരണക്കാരൻ്റെയും സമ്പന്നൻ്റെയും പണ്ഡിതൻ്റെയും പാമരൻ്റെയും വിജ്ഞാന കുതുകുകയുടെയും ഒക്കെ സ്നേഹിതനായി കെ ആർ നാരായണൻ ഒരു കാലഘട്ടത്തിൽ മാറുകയുണ്ടായി. സ്വന്തം ചേച്ചിയുടെ നിഴലായിട്ടാണ് ശ്രീ നാരായണൻ ബാല്യത്തിൽ വളരുന്നത്. നാലാമത്തെ വയസ്സിൽ തന്നെ പോവുകയും നേരിട്ട് ഒന്നാം ക്ലാസ്സിൽ അദ്ദേഹം ഇരിക്കുകയും ചെയ്തു. ഉഴവൂരിലെ ലേഡി ദൂർദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരെ തേജ് സ്വാമി പഠിക്കുകയും അക്ഷരങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച നാരായണൻ താൻ പഠിക്കുന്ന കാര്യങ്ങളോട് കാണുന്ന കാര്യങ്ങളോട് തൻ്റെ സാഹചര്യങ്ങളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള കഴിവുള്ള ആളായിരുന്നു. ഉഴവൂരെ സ്കൂളിൽ നിന്നും കൂത്താട്ടുകുളത്തിനടുത്ത് വടകര സെൻറ്റ് ജോൺസ് സ്കൂളിൽ പോയി പഠിക്കുവാൻ ആരംഭിച്ചു. കൂത്താട്ടുകുളത്ത് ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് പഠിക്കുന്നത്. ഉറവിലങ്ങാട്ടെ സെൻറ്റ് മേരി സ്കൂളിലേക്കുള്ള മാറ്റം. ഉഴവൂരിൽ നിന്നും കുറവിലങ്ങാട്ടേക്ക് 8 മൈൽ ദൂരം നടക്കണം. 16 മൈൽ നടത്തം പ്രതിബന്ധങ്ങൾക്കെതിരെ പോരാടുവാനുള്ള ഊർജമായി ഇന്ധനമായി പിന്നീടുള്ള കനൽ വഴികളിൽ നടന്നു കയറുവാനുള്ള ആവേശമായി മാറ്റിയെടുക്കുകയായിരുന്നു. പ്രതിബന്ധങ്ങൾക്കെതിരെ പോരാടുവാനുള്ള പേശി ബലം ഈ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വയം സമാർജിക്കുകയായിരുന്നു. വഴിതീളെ പത്രം വായിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ പത്രത്തിലും അതുപോലെ പുസ്തകങ്ങളിലുമുള്ള താല്പര്യം പ്രകടമാക്കിയിരുന്നു. സമൂഹത്തിൽ പണക്കാർക്ക് മാത്രം അവസരമുള്ള ഒരു കാലഘട്ടത്തിൽ ഫീസ് കൊടുക്കുവാൻ കാശില്ലാതെ വലിയ നിലയിൽ ബുദ്ധിമുട്ടുന്ന സ്ഥിതിവിശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ചിറ്റപ്പനായ അയ്യപ്പൻ മാസ്റ്റർ എന്ന വ്യക്തി ആണ് ഫീസ് കൊടുക്കുവാൻ പല സമയങ്ങളിലും സഹായിച്ചത്. എല്ലാവർക്കും എല്ലാവരെയും പണം കൊടുത്ത് സഹായിക്കുവാൻ കഴിയുകയില്ല. സാധാരണമായ ചുറ്റുപാടുകളിൽ താമസിച്ചിരുന്ന അയ്യപ്പൻ മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ശ്രീ നാരായണനെ സഹായിക്കുവാനും ശ്രമിച്ചു. 3 രൂപയാണ് ഫീസ്. പക്ഷേ അത് പലപ്പോഴും മുടങ്ങുകയുണ്ടായി. അതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്നും പല തവണ അദ്ദേഹത്തെ പുറത്താക്കുകയുണ്ടായി. ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി ഇരുത്തുകയുണ്ടായി. പരിഹാസ ശരങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ വർഷിക്കുകയുണ്ടായി.
ഞാൻ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മളെ പോലെ ഒരാളെ ഒരു കോളേജിൽ നിന്നോ ഒരു സ്കൂളിൽ നിന്നോ പഠിക്കുന്ന സ്ഥലത്തു നിന്നോ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് കാശില്ലാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ സ്വയം വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി എന്നാൽ ആ കേൾക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ആ നിമിഷം തന്നെ വ്യത്യസ്തമാക്കുവാൻ കഴിയുന്ന കഴിവുകളുള്ള ഒരു കുട്ടി വിദ്യാഭ്യാസത്തിന്റെ പൊതുധാരയിൽ നിന്നും എടുത്തറിയപ്പെടുമ്പോൾ അവന്റെ ആത്മാവിന്റെ ആഴങ്ങളെ തപ്തമാക്കിയ ആ ദുഃഖം നമ്മളെല്ലാവരും അത് ആലോചിക്കുന്നു. ആഹാരം കഴിക്കാതെ ദിവസങ്ങളോളം അന്തി ഉറങ്ങിയ ജീവിതമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസം ഒഴിഞ്ഞ വയറോടുകൂടി തൻ്റെ സഹോദരന്റെയും ഒക്കെ കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി ഞെട്ടിയുണർന്നു. ഏതാണ്ട് 2 മണിയായി ഒരു ദിവസം അമ്മ നെല്ല് ഇടിക്കുകയാണ്. അച്ഛൻ എവിടെയൊക്കെയോ പോയി ആളുകൾക്കൊക്കെ മരുന്ന് കൊടുത്തതിൻ്റെ പ്രതിഫലമായി കിട്ടിയ ആ നെല്ല് കൊണ്ട് കുത്തുകയാണ്. രാത്രിയുടെ ഏതോ യാമത്തിൽ വാങ്ങി സ്വാദോടെ കുടിച്ച ഓർമ്മ ശ്രീ നാരായണന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഒറ്റപ്പാലത്ത് തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ ഒരു എതിരാളി ഒരു പരിഹാസത്തോടുകൂടി ഒരു പ്രസംഗ മധ്യേ പറയുകയുണ്ടായി, നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മുണ്ടുടുക്കുവാൻ അറിയില്ല. പക്ഷേ KR നാരായണൻ തിരിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, മുണ്ടുടുക്കുവാൻ മാത്രമല്ല മുണ്ട് മുറുക്കി ഉടുക്കുവാനും എനിക്കറിയാം. ഒട്ടനവധി നാടുകൾ ഒരു നേരത്തെ ആഹാരമില്ലാതെ വിശപ്പടങ്ങുവാനും ഒരു തുണ്ട് കപ്പ പോലുമില്ലാതെ മുണ്ട് മുറുക്കി ഉടുത്തു വളർത്തി പഠിപ്പിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഭാവനയുടെ നിഴലാട്ടം. പലപ്പോഴും ഉച്ചയ്ക്ക് എല്ലാ കുട്ടികളും ആഹാരം കഴിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ കിട്ടുന്ന പുസ്തകങ്ങൾ വാങ്ങി ഭക്ഷണത്തിന് പകരമായി തന്റെ കത്തുന്ന വയറിന്റെ വിശപ്പ് അടക്കുവാൻ ശ്രമിച്ചു. ആ കാലഘട്ടത്തിൽ KR നാരായണൻ എഴുതിയ ഒരു കവിത 1938 അന്നത്തെ മലയാള മനോരമയുടെ പത്രാധിപരായിരുന്ന ഈവിക്ക് ഇഷ്ടമുള്ള ഒരു ദിവസം KR നാരായണൻ എന്ന പേരിൽ ഒരു കത്ത് കിട്ടി. മിസ്റ്റർ നാരായണൻ, താങ്കളുടെ കവിത കിട്ടി, വളരെ നല്ലതാണ്. മനോരമയുടെ ബാലപന്തിയിൽ ഈ കവിത പ്രസിദ്ധീകരിക്കുന്ന തനിക്ക് കിട്ടിയ ആദ്യത്തെ അംഗീകാരമായി എപ്പോഴും KR നാരായണൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ കവിതയുടെ പേര് കാന്താര ചന്ദ്രിക എന്ന എന്റെ ശാരിക എന്ന ഒരു മറ്റൊരു കവിതയിൽ കൂടി എഴുതുകയുണ്ടായി. പക്ഷേ കവിത രചന മുഴുമിപ്പിക്കുവാനുള്ള ആ ഒരു സഹൃദയത്വം സമയമില്ലായതുകൊണ്ടും എന്തോ അദ്ദേഹത്തിന് കത്തുവാൻ കഴിഞ്ഞില്ല. അവസാന വർഷത്തെ പരീക്ഷ നടത്തുന്ന സമയത്ത് അതിനുവേണ്ടി 12 രൂപ വേണം. ഫീസ് അടയ്ക്കുവാനായിട്ട് അച്ഛൻ നോക്കിയിട്ട് രാമൻ വൈദ്യർ നോക്കിയിട്ട് യാതൊരു വഴിയും കാണുന്നില്ല. പലരെയും കണ്ടു നോക്കി, ആരും ഒന്നും ചെയ്യുന്നില്ല. പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ദൈവദൂതനെ പോലെ ഒരാൾ 2 രൂപ കൊടുത്തു. എങ്ങനെയോ 10 രൂപ ഒപ്പിച്ച് ആ 12 രൂപയുമായി സ്കൂളിൽ പോയി നാരായണനുള്ള ഫീസ് അടച്ചതായിട്ട് പറയപ്പെടുന്നു. ആ ഹൈസ്കൂൾ പരീക്ഷയിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് ലഭിക്കുകയുണ്ടായി. അന്ന് മെട്രിക്കുലേഷൻ പാസ്സായ നാരായണൻ കലാലയ വിദ്യാഭ്യാസത്തിന് കോട്ടയത്തെ ഏറ്റവും പ്രശസ്തമായ ചരിത്രം ഉറപ്പുന്ന CMS കോളേജ്. കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫീസ് വേണം, ആഹാരം വേണം, താമസിക്കാനുള്ള സ്ഥലം വേണം. ഇന്നത്തെ പോലെ നമുക്ക് 1 മണിക്കൂറുണ്ടോ 1.5 മണിക്കൂറുണ്ടോ ഉഴവൂരിൽ നിന്നും കോട്ടയത്ത് പോയി തിരിച്ചു വരുവാൻ പറ്റുന്ന യാതൊരു സൗകര്യവും അന്നത്തെ കാലഘട്ടത്തിലില്ല. നടന്നുകൊണ്ടും പോയി പഠിക്കാനായി പോകും. അപ്പോൾ എല്ലാ ദിവസവും വന്നു പോവുക എന്നത് നടക്കുന്ന കാര്യമല്ല. അന്ന് CMS കോളേജിന്റെ ചുമതലക്കാരനായിരുന്ന റെവറന്റ് ഫിലിപ്പ് ഇ അദ്ദേഹത്തെ ചെന്ന് കണ്ട് തന്റെ വിഷമം ശ്രീ നാരായണൻ അറിയിച്ചു. ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം തന്റെ പരിമിതി ശ്രീ നാരായണനെ ബോധ്യപ്പെടുത്തി. ഒരു കാര്യം ചെയ്തു കൊടുത്തു, സ്കൂളിലെ ഫീസിൽ നിന്നും വലിയൊരു ഇളവ്, അത് വലിയ ആശ്വാസമായിരുന്നു. പക്ഷെ ഫീസ് ഇളവ് മാത്രം പോലെ പിന്നീട് എന്താണ് വേണ്ടത്? ആഹാരം വേണം. അദ്ദേഹത്തിനെ പഠിപ്പിച്ച അയ്യപ്പൻ മാസ്റ്റർ കോട്ടയത്തുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി, അത് പേര് കോമലേലത്ത് നാരായണ പണിക്കർ, അദ്ദേഹത്തിന്റെ കത്തെഴുതി. നിർധനനായ നാരായണനെ വളരെ കഴിവുള്ള
ഒരു വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹത്തിന് 2 വർഷത്തേക്കുള്ള ഭക്ഷണം ഏർപ്പാടായി കൊടുക്കും. ഈ കത്തുമായിട്ട് ഈ നാരായണ പണിക്കർ എന്ന വ്യക്തിയെ പോയി കണ്ട സമയത്ത് ഭാര്യ വിളിച്ച് പറഞ്ഞു, നാരായണന് എല്ലാ ദിവസവും ശാപ്പാട് കൊടുക്കാണ്ട് ഏർപ്പാട് ചെയ്യണം, വേറെ ഒന്നും നോക്കണ്ട. അങ്ങനെ ആ വീട്ടിലെ ഒരംഗമായി. എന്നും ആ വീട്ടുകാരെ കുറിച്ച്, സ്വന്തം അമ്മയെ പോലെ തനിക്ക് ആഹാരം തന്ന ആ വീട്ടുകാരെ കുറിച്ച് ഓർത്ത് ശ്രീ നാരായണൻ തന്റെ ഓർമ്മകളിൽ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ടായി. ആഹാരം മാത്രം പോലെ പിന്നെന്ത് വേണം? കിടക്കാൻ സ്ഥലം വേണം. തിരുനക്കര ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള ഒരു വക്കീൽ ഓഫീസിലെ ഒരൊറ്റ ബെഞ്ചിൽ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള കുളത്തിൽ പോയി രാവിലെ അമ്പലത്തിൽ നിർമ്മാല്യം കൊണ്ടുവാൻ പോലും ആളുകൾ വരുന്നതിന് മുമ്പ് അവിടെ പോയി കുളിച്ച് ഓടലും പോകുമായിരുന്നു. ഇക്കാലത്ത് അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യം. നമുക്ക് എല്ലാവർക്കും തലതൊട്ടപ്പന്മാരുണ്ട്. ബൈക്കിലൂടെയൊക്കെ ഇറങ്ങി 6 മണി വീട്ടിൽ ചെന്നാൽ അമ്മയോ അച്ഛനോ ഒന്ന് ചോദിക്കും, നീ ഇതെങ്ങനെ പഠിച്ചു? പെൺകുട്ടികളുടെ കാര്യത്തിലാണ് എങ്കിൽ എപ്പോ ചോദിച്ചെന്ന് പറഞ്ഞാൽ ദിശാബോധം തരുവാൻ ആരുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്വയം സമാർജിതമായി താൻ എത്തേണ്ടുന്ന മേഖലയെ കുറിച്ച് മനസ്സിൽ കണ്ട് അതിനുവേണ്ടി ജീവിക്കുവാനും പ്രേരിപ്പിക്കുവാനും ജീവിതം ഒഴിഞ്ഞു വെക്കുവാനും ഏതറ്റം വരെ കഷ്ടപ്പെടുവാനും അദ്ദേഹം നടത്തിയ അഭിവാഞ്ച അതാണ് കെ ആർ നാരായണൻ എന്ന വിദ്യാർത്ഥിയെ വ്യത്യസ്തനാക്കിയത്. സിഎംഎസ് കോളേജിലെ ഉന്നത വിജയം അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ആംഗലേയ സാഹിത്യം. അന്ന് കെ ആർ നാരായണന്റെ സഹപാഠികളായ ഗുപ്തൻ നായർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. 1943 BA ഓണേഴ്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയവുമായിട്ടാണ് അദ്ദേഹം 1-ാം റാങ്കോട് കൂടി അവിടെ പാസ്സാകുന്നത്. പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്നും ഉന്നതമായ വിജയം കരസ്ഥമാക്കിയതിന്റെ പേരിൽ തിരുവിതാംകൂറിലെ വർത്തമാനം പത്രങ്ങൾ ശ്രദ്ധേയമായ വാർത്തകൾ കൊണ്ടാണ് ആ വിജയത്തെ എതിരേറ്റത്. ഇത്രയും വലിയ വിജയത്തിൽ ശ്രീലാളിതനായി അന്നത്തെ ദിവാനായിരുന്ന CP രാമസ്വാമിയെ കൗണുവനായിട്ട് അദ്ദേഹം കടന്നിരുന്നു. അധസ്ഥിതരായ ആളുകൾക്ക് പൊതുദിനത്തിലൂടെ നടക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് മേലാളന്മാരുടെ മുമ്പിൽ എത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദിവാൻ എന്ന പരമാധികാരിയുടെ മുമ്പിൽ സാധാരണക്കാരനായ നാരായണൻ സിംഹത്തിന്റെ മുമ്പിൽ ഒരു കറുത്ത മുയലിനെ പോലെ ചെന്ന് നിൽക്കുന്ന സമയത്ത് നാരായണന്റെ റാങ്കിനെ ശ്രദ്ധിച്ചില്ല, ദാരിദ്ര്യത്തെ ശ്രദ്ധിച്ചില്ല, അറിവിനെ ശ്രദ്ധിച്ചില്ല, വിജ്ഞാനദാഹത്തെ ശ്രദ്ധിച്ചില്ല. സർ CP രാമസ്വാമി അയ്യർ ശ്രദ്ധിച്ചത് നാരായണന്റെ കയ്യിൽ കിടന്ന മോതിരത്തെ കുറിച്ചാണ്. അധസ്ഥിതരായ ആളുകൾക്ക് സ്വർണ്ണ ആഭരണങ്ങൾ ഇടുവാൻ അനുവാദമില്ലാത്ത ഒരു കാലഘട്ടം. അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചതിനുള്ള സമ്മാനമായി കിട്ടിയ ആ മോതിരം തന്റെ ചൂണ്ടുവിരലിൽ ഇട്ടുകൊണ്ടാണ് നാരായണൻ പോയതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് ആ കോളേജിലെ അധ്യാപന ജോലി രാമസ്വാമി അയ്യർ നിഷേധിക്കുകയായിരുന്നു. എൻ്റെ സെക്രട്ടറി ഇവിടെ ഉണ്ട്, നിങ്ങൾ അയാളെ പോലും കാണുക, അയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ശിപായി പണി തരും, നിങ്ങൾ അത് വാങ്ങിക്കുക, തൃപ്തനാകുക. നേരെ സെക്രട്ടറിയെ പോയി കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, ദാ കിടക്കുന്ന കസേര ഞാൻ ഇരിക്കുന്നതാണ്, അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു സെക്രട്ടറിയായി നിങ്ങൾക്ക് അവിടെ ഇരിക്കാം, നിങ്ങൾക്ക് പെൻഷൻ പറ്റാം. ഭരണകൂടത്തിന്റെ നീതിരഹിതമായ നിർജ്ജനമായ ഈ നിലപാട് നാരായണനെ ആഴത്തിൽ ദുഃഖിപ്പിക്കുകയാണ്. ആ നിഷേധം, ആ അവഗണന അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ഏറെയൊന്നുമല്ല പണിപ്പെടുത്തിയത്. വലിയ ഒരു പ്രതികാര ആവേശം. BA റാങ്കിന്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുമായി അദ്ദേഹം നേരെ ഡൽഹിക്ക് പോവുകയാണ്. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം ഏതാണ്ട് 50 വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തെ രാജ്ഭവനിലേക്ക് സർവവിധ പ്രൗഢിയോടുകൂടി കടന്നു വന്ന ഇന്ത്യയുടെ ആ വൈസ് പ്രസിഡന്റിന്റെ മുന്നിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ അധികൃതരായിട്ടുള്ള ആളുകൾ ചെന്ന് നിന്നു. നാരായണൻ സാറിനോട് ചോദിച്ചു, അന്ന് 50 വർഷങ്ങൾക്ക് മുമ്പ് നിഷേധിച്ച ആ സർട്ടിഫിക്കറ്റ് ഞങ്ങളിൽ നിന്നും അന്ന് ഏറ്റുവാങ്ങും. കാരണം ഈ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ചരിത്രത്തിലെ, നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ വികലമായ ഒരേടായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
എങ്ങനെയെങ്കിലും അങ്ങ് ഈ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് പറയുമ്പോൾ വിനയാന്വേതനായ സ്നേഹനിധിയായ അഭിമാനിയായ രാജ്യത്തിൻ്റെ രാജകുമാരൻ ശ്രീ ബാബു പൊളയ്യേസിൽ നിന്നും തൻ്റെ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് കിടന്ന് ഏറ്റുവാങ്ങുകയായിരുന്നു. അന്ന് സർ സി പി വാഗ്ദാനം ചെയ്തിരുന്ന ആ ജോലി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരു വലിയ ഗുമസ്തനായി പിന്നീട് റിട്ടയറായതിനു ശേഷം എണ്ണയും കുരുമ്പും ഒക്കെ പുരട്ടി ഈ ഉഴവൂരിൻ്റെ ഏതെങ്കിലുമൊക്കെ മൂലയിൽ സാധാരണക്കാരനായ ഒരാളെ പോലെ ജീവിക്കുമായിരുന്നു. നമ്മൾ നിഷേധിക്കപ്പെടുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, അവഗണിക്കപ്പെടുമ്പോൾ, പാർശ്വവൽക്കരിക്കപ്പെടുമ്പോഴൊക്കെ തികഞ്ഞ നിശ്ചയദാർഢ്യം താങ്ങായി തണലായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. തനിക്ക് കിട്ടാനുള്ള അവകാശം അതിനർത്ഥനാണ് താനെങ്കിൽ അത് ഏത് സമയത്തും